ഈ പട്ടണം ശുദ്ധീകരിച്ച് വെളുപ്പിക്കാൻ ഒരു പദ്ധതി മരിച്ചുപോയ അശോകും സാറും കൂടെ എന്നോട് പറഞ്ഞിരുന്നു. ഷൺമുഖൻ പക്ഷെ സഹകരിച്ചില്ല ഞങ്ങളോട്. എങ്കിൽ അശോകന്റെ മരണം പോലും സംഭവിക്കില്ലായിരുന്നു. ആ കുറ്റബോധം എനിക്കുണ്ടെന്ന് കുട്ടിക്കോ. ഇപ്പൊ പറ, മണിക്കൂറുകളുടെ സമയം മതി. ഷൺമുഖൻ ഇറങ്ങും. ഒളിഞ്ഞിരിക്കുന്ന വിഷജന്തുക്കളെല്ലാം കൂടെ പുകഞ്ഞ് വിളിച്ചാണ് കൊല്ലണം. പക്ഷേ സർക്കാർ മുദ്രയുള്ള ആയുധം കൊണ്ട് കൊല്ലണം. പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖം പറഞ്ഞുതരും. പോലീസിൽ ഇപ്പോഴും ശേഷിക്കുന്ന ആമ്പിള്ളേരുടെ ലിസ്റ്റ് എന്തെങ്കിലുണ്ട്, അവരെയും ഉപയോഗിക്കാവൂ. ഷൺമുഖനോടും യൂണിഫോം എന്താ? നിയമം അത് അനുവദിക്കുന്നില്ല. അറസ്റ്റ് ചെയ്യാം. മുഖവും മേൽവിലാസവും നോക്കാതെ അത് ഞാൻ ഉറപ്പുതരാം. എന്നിട്ടെന്ത് കോപ്പ് കാണിക്കാന്? ഒരു ദിവസത്തിന്റെ ആയുസുള്ള ഒരു വാർത്ത ഉണ്ടാക്കാനോ? കൊന്ന് തള്ളിയേക്കണം പറ്റുമെങ്കിൽ പറ. ഇല്ല ഷൺമുഖൻ, ഗൂണ്ട ആക്ട് നമുക്ക് ഇവിടെ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ ശരി, സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ട ആക്ട് വരുന്നുണ്ടോ എന്നറിയാൻ. ഷൺമുഖം പോവുക, ഞാനും കൂടെ ചേർന്ന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു മരമുണ്ട്. ഞാൻ ഇന്ന് അതിന്റെ കമ്പും കടയും മുറിക്കും. പുറകെ വരരുത്. എന്റെ കൂടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കിട്ടിയ രസീതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷൺമുഖം തുടങ്ങ. ഹലോ പോളി, എവിടെയാടാ? ഞാൻ ഓഫീസിലാ. ഷറഫ് ഇപ്പൊ വരുന്നാ പറഞ്ഞത്. വന്നാലുടൻ ഓഫീസിലിരിക്കുന്ന അത്ര നല്ലതല്ല. അവൻ എത്തട്ടെ. അവൻ വന്നാ തോന്നണ. അല്ല, ആരെയും കാണാനില്ല. ഡ്രഗ് പുഷറാണ്, പിന്നെ നീലചിത്രങ്ങളുടെ നിർമ്മാണ വിതരണം, ആൻ ആക്റ്റീവ് ഹോമോസെക്ഷൽ, അത്തരം കേസുകൾ ഒരുപാടുണ്ട് ഇവന്റെ പേരിൽ. ഓട്ടോ രാജു ഓട്ടോ ഡ്രൈവറായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് അവന്റെ കയ്യിൽ എന്തിനും തയ്യാറായിട്ടുള്ള 20 ചെറുപ്പക്കാരുണ്ട്. കുട്ടികളെന്നു പറയണം, 18-നും 22-നും ഇടയിൽ പ്രായമുള്ള. ഷറഫ് എന്ന ഷറഫുദ്ദീൻ 4 കൊലപാതക കേസിലെ മുഖ്യപ്രതിയായിരുന്നു. പക്ഷെ തികച്ച 4 ജയിലിൽ കിടന്നിട്ടില്ല. സബ് ജയിലിലും സെൻട്രൽ ജയിലിലും മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ്. ഹലോ, വാടാകരട്ടി പറയട്ടെ. ഫുൾ ലോഡ് സാധനമാ നിന്റെ സ്റ്റീൽ ബോഡി മുട്ടി നിൽക്കുന്നത്. ചുണ്ടുവരലം നനയ്ക്കാൻ മതി. കരടി നീ കോട്ടടിച്ചു പോകും. നീ ചോദിക്കുന്ന ഒരു സമാനം പറ. എന്നെ തീർക്കാനുള്ള പദ്ധതിയും പരിപാടിയും അത് നിന്റെ തലയിൽ നല്ലടാ വന്നത്. അല്ല വക്കീല, നാഗർകോവിലിൽ നിന്ന് ആളെ ഇറക്കിയതും പുള്ളിയാ. ഷൺമുഖേട്ടന്റെ മോളെ തട്ടാൻ പറഞ്ഞതും വക്കീല. എല്ലാം അങ്ങേരൊരുത്തനാ. എന്തിന്? ഷൺമുഖേട്ടൻ കയറി തിരിയുമെന്നുള്ള പേടിയില്ല. പിന്നെ ഇവിടെ പണിയൊന്നും നടക്കില്ല എന്നുള്ള സ്ഥിതി വരാതിരിക്കാൻ ഷൺമുഖേട്ടൻ എന്നെ വെറുതെ വിട്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഇനി ഈ സിറ്റിയിൽ കാണില്ല. പൊയ്ക്കോ, എന്റെ കൂട്ടുകാർക്കൊപ്പം പോയി. ഞാൻ അവരെ പറഞ്ഞയച്ചിടത്തേക്ക് പൊയ്ക്കോ. കരണം കരടി ബിജു കൊട്ടേഷൻ ജോലിയിൽ ഇവനാണെന്ന് സുപ്രീം പൊസിഷനിൽ. ആളുകളുടെ ശരീരഭാഗങ്ങൾക്കും ജീവനും വിലവിവരപ്പെട്ടികയുമായി 24 തുറന്നിരിക്കുന്ന ഓഫീസുണ്ട് ഇവന്. കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ്. അളിയ നീ ധൈര്യമാട്ടിരി. എന്റെ മുന്നിൽ ജോണച്ചാനുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാ ഒരു കമ്പനി പട കാണും അവിടെ. കമ്മീഷണർ കൊടകനെയും പറഞ്ഞുവിടുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ അളിയൻ പറഞ്ഞില്ല എവിടെ നിന്നാ ഭീഷണി. ആരാ ആള് പറയാം? സമയം പറ്റേ. ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ ഒതുങ്ങും, അല്ലെങ്കിൽ അവൻ പെട്ടി കീറും. തമ്പുരാനെ, നിനക്ക് സ്തോത്രം. Thank you.
യെസ് ഉറങ്ങാൻ പോയിക്കൊള്ളു മിസ്റ്റർ പടവീടൻ ഹയർ ലെവൽ ഇൻസ്ട്രക്ഷൻസ് മിനിസ്റ്റർ ഫ്രാൻസിസ് ആണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ ഉണ്ട് ഞാനും പോകുന്നില്ല നിങ്ങൾ ഉറങ്ങി എന്നറിയും വരെ താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ചെങ്കപ്പ ഗുഡ് നൈറ്റ് അതെ സർ എച്ച് സി ഷൺമുഖൻ ഓൺ ഡ്യൂട്ടി ഇതെന്തിനാ സാറേ ഞാൻ അംഗരക്ഷകനല്ലേ പാറാവുകാരൻ പടവീടൻ സാറിന്റെ ദേഹത്തൊരീച്ച പോലും വന്നിരിക്കാതെ നോക്കേണ്ട കാവൽ സംഘത്തിൽപ്പെട്ടയാണ് മാറ്റിപ്പിടി പൊട്ടും ലോഡല്ലേ അതെ ഫുൾ ലോഡാ നീ പണി തുടങ്ങി നിറഞ്ഞപ്പോ നിറച്ചു വെച്ചതാണ് പിള്ളേരെ നാലിനെ നീ ഞവളിയല്ലടാ പിള്ളേര് പോവാൻ പറഞ്ഞ നല്ല ഭാഷയിൽ വള്ളക്കൂലിക്കും പിന്നെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റാവുന്നവരെ ചെലവിനുള്ളത് അതും കൊടുത്തു അവർക്ക് വേണ്ട അവർക്കെന്റെ ചാവ് കാണും പുലകുളി അടിയന്തരത്തിന്റെ ചോറും തിന്നണം തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം ചങ്കിനും പള്ളക്കും ഉണ്ട കേട്ട് ചെന്നെ കൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്മാര് നോക്കിയപ്പോ കൊല്ലാനും വളർത്താനും ഉടയതം വരാൻ ലൈസൻസ് കൊടുത്തുവിട്ട പടവീടൻ സാറിനെ കണ്ടുള്ളൂ അതിന്റെയും മുകളിൽ തൃക്കണ്ണ് തുറന്നാൽ സർവ്വതം ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവര് മറന്നുപോയി മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ് അതെ ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു പിന്നിട്ട കാലത്തിന് നടന്ന വഴികളെ നീ മറന്നു മരണം തന്നെയാ മറവിക്ക് ശിക്ഷ പടവീടാ നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു ഒന്നുകിൽ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ആരുടെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം മുനമ്പത്തെ മീന്നാറുന്ന ചെറ്റക്കുടലിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് നീ ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയും വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം തിന്ന് വളർന്നവനാ നീ ഞാൻ സമ്മതിക്കും എനിക്കതിൽ അപമാനമില്ല കൊലക്കത്തി പായും മുമ്പുള്ള ഈ സമയം നീ പറയുന്ന എന്തും ഞാൻ കേൾക്കും സമയം മരണത്തിന് മുമ്പുള്ള സമയം അതിൽ നമുക്ക് തുല്യാവാ ഈ മുറിവിട്ട് ഒരാൾ മാത്രമേ ജീവനോടെ പുറത്തു പോകൂ ആയുധം ആവശ്യത്തിന് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ചിലപ്പോ വരും ഒരത്താഴം കഴിഞ്ഞാ ക്രിസ്തു ശിഷ്യന്മാരോട് പിരിയുന്നത് നമുക്ക് ഓരോന്ന് പിടിപ്പിച്ചാലോ പിന്നെന്താ ഒന്നോ രണ്ടോ ആകാം ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൂടി കുമ്പാരി എന്താ വെച്ചാലെ കൈ പറച്ചോ ബലിയാണെങ്കിലും പോറ്റുന്ന കിടാവിന്റെ കഴുത്തെ കൈവെക്കാൻ പോകുമ്പോ ഒരു വിറ വരും പൊട്ടിത് പോട്ടെ ഇത് പിടി നിന്റെ ഈ ആത്മവിശ്വാസം ഞാൻ അതാണ് ആദ്യം ഇഷ്ടപ്പെട്ടതും ബഹുമാനിച്ചതും നീ പറഞ്ഞ മീന്നാറുന്ന കൂരയെന്ന് യാത്ര തുടങ്ങുമ്പോ കൈ കരുതാൻ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം പിന്നിലെ